ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഒരു വെറൈറ്റി മുട്ടക്കറിൻ്റെ റെസിപ്പിയാണ് ഞാനിന്ന് കാണിക്കാൻ പോണത്. സാധാരണ നമ്മൾ കോഴിമുട്ട പുഴുങ്ങിയെടുത്തിട്ടാണല്ലോ കോഴിമുട്ടക്കറി ഉണ്ടാക്കാറ്. ഇത് വേറൊരു വിധത്തിലാണ് ഈ കറി ഉണ്ടാക്കുന്നത്. ഈ കോഴിമുട്ടക്കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ആ ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണേ. അതിൻ്റെ കൂടെ കാണുന്ന ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് അതിൽ കാണുന്ന ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് സെലക്ട് ചെയ്യണേ. എന്നാൽ ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ കറിയിലേക്ക് ആദ്യം നമുക്ക് കോഴിമുട്ട ഒന്ന് വേവിച്ചെടുക്കാം. കോഴിമുട്ട വേവിക്കാൻ വേണ്ടി ഞാൻ ഒരു ഇഡലിത്തട്ടാണ് എടുത്തത്. അതിൽ നമുക്ക് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇനി ഓരോ കുഴിയിലേക്കും ഓരോ കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ഇനി ഓരോ കോഴിമുട്ടൻ്റെ മേലെയും കുറച്ച് കുരുമുളക് പൊടി വിതറി കൊടുക്കാം. ഒരു നുള്ള ഉപ്പും കൂടി ഇട്ടെടുക്കാം. ഇനി ഈ കോഴിമുട്ട ഇഡലി പാത്രത്തിൽ ഇറക്കി വെച്ച് ഒന്ന് ആവിയിൽ വേവിച്ചെടുക്കണം. ഒരു 5 മിനിറ്റ് ഒക്കെ വെച്ചാൽ മതിയാവും, പെട്ടെന്ന് തന്നെ അത് വെന്ത് കിട്ടും. കോഴിമുട്ട ഇപ്പോൾ നല്ലോണം വെന്തുക്കണ്. ഇത് നമുക്ക് പാത്രത്തിൽ നിന്ന് മാറ്റി വെക്കാം. ഇനി കറി ഉണ്ടാക്കാൻ വേണ്ടി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായാൽ അതിലേക്ക് 2 മീഡിയം സൈസ് സവാള കട്ട് ചെയ്തത് ഇട്ടുകൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 4 പച്ചമുളക് കട്ട് ചെയ്തതും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടുകൊടുക്കാം. പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. സവാള വഴന്നിപ്പോൾ കളറൊന്ന് മാറി വരാൻ തുടങ്ങിയിരിക്കുന്നു. ഈ സമയത്ത് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ടുകൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ പച്ചമണം മാറണ വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി ഇട്ടുകൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഈ 3 പൊടികളിട്ട് ഇതൊന്നും കൂടി ഒന്ന് വഴറ്റി കൊടുക്കാം. പൊടികളിട്ട് പച്ചമണം മാറിക്കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂണ് തൈര് ഒഴിച്ചു കൊടുക്കാം. പുളിക്കനുസരിച്ചിട്ട്, പുളിയുള്ള തൈരാണെങ്കിൽ 2 മതി, പുളി കുറവാണെങ്കിൽ ഒരു 3 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കാം. ഇനി തൈരിന് പകരം തക്കാളി വേണമെങ്കിൽ ഈ സമയത്ത് തക്കാളി ഇട്ടുകൊടുക്കുക കേട്ടോ. തൈരും ചേർത്ത് ഒന്നുകൂടി മിക്സാക്കിയെടുക്കാം. തൈര് ചേർത്ത് മിക്സായി കഴിഞ്ഞാൽ ഇതിലേക്ക് 1 കപ്പ് 2 പാൽ ഒഴിച്ചുകൊടുക്കാം. തേങ്ങ ചിരകി മിക്സിയിലടിച്ച് പാലെടുത്തതാണ്, അതിൻ്റെ 2 പാൽ ഒഴിച്ചുകൊടുക്കാം. രണ്ടാം പാല് ചേർത്ത് ഒന്ന് തിള വരാൻ തുടങ്ങിയാൽ പാത്രം ഒന്ന് മൂടി വെച്ച് 1 മിനിറ്റ് ഒന്ന് വേവിക്കാം. ഇപ്പോൾ ഇതിൽ ചേർത്ത സവാളയും പച്ചമുളകൊക്കെ നല്ല സോഫ്റ്റായി വന്നിക്കണ്. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച കോഴിമുട്ട ഓരോന്നായിട്ട് ഇട്ടുകൊടുക്കാം. കോഴിമുട്ട ഇട്ട് കഴിഞ്ഞാൽ ഒന്നും കൂടി മൂടി വെച്ച് കുറച്ച് സമയം ഒന്ന് വേവിച്ചെടുക്കാം. ആ കോഴിമുട്ടയിൽ മസാലയും പുളിയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് 1/2 പാൽ ഒഴിച്ചെടുക്കാം. തേങ്ങൻ്റെ 1/2 പാൽ 1 കപ്പ് ഒഴിച്ചെടുക്കാം. തേങ്ങാപ്പാൽ ഒഴിക്കുമ്പോൾ പ്രത്യേകിച്ച് അളവൊന്നുമില്ല. നമുക്ക് കറിക്ക് എത്ര ഗ്രേവി വേണോ അതിനനുസരിച്ച് പാലിൻ്റെ അളവ് കൂട്ടയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. 1/2 പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ കൂടുതൽ സമയം തിളക്കണ്ട, പതുക്കെ ഒന്ന് തിള വരാൻ തുടങ്ങിയാൽ മതി. ഇതിൻ്റെ മേലെ കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടി ഇട്ടുകൊടുക്കാം. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. നമ്മളെ കോഴിമുട്ട സ്റ്റൂ ഇപ്പോൾ റെഡി ആയി കഴിഞ്ഞു. ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ, സൂപ്പർ ടേസ്റ്റാണ്.
ഈ കറി ചപ്പാത്തി ഇടിയപ്പം വെള്ളപ്പം ഇതിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാ നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.